ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ ഒടുവിൽ റിയൽ ലൈഫിലെ സൂപ്പർ കോപ്പിനെ തേടി റിയൽ ലൈഫിലെ നമ്പർ വൺ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭിനന്ദനവും എത്തി. സുപ്രധാനമായ വിസ്മയ കേസിന്റെ വിധി വന്നു. പ്രതി കിരൺ കുമാറിന് 10 വർഷത്തെ ജീവപര്യന്തവും 12 ലക്ഷത്തിലധികം രൂപയുടെ പിഴവും ലഭിച്ചു. ഇപ്പോഴാവട്ടെ പിന്നാലെ കേസ് അന്വേഷിച്ച് വിസ്മയയുടെ കുടുംബത്തിന് നീതി നേടിക്കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ പി രാജ്കുമാറിനെ അഭിനന്ദിച്ച് നടൻ മമ്മൂട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ്. അഥവാ റിയൽ ലൈഫിലെ നമ്പർ വൺ അന്വേഷണ ഉദ്യോഗസ്ഥൻ യഥാർത്ഥ ജീവിതത്തിലെ അന്വേഷണ മികവുകാരനെ നേരിട്ട് അഭിനന്ദിച്ചിരിക്കുകയാണ് എന്ന് പറയാം. നമുക്കറിയാം കോട്ടയത്തെ ചെമ്പ് സ്വദേശിയായ മമ്മൂട്ടിയുടെ 10 വർഷത്തിലധികം മികവുള്ള സേതുരാമയ്യറോളം മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ മറ്റൊരു സിനിമയിലും മലയാളികൾ കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെ അതേ നാട്ടുകാരനായ പി രാജ്കുമാർ ആകട്ടെ യഥാർത്ഥ ജീവിതത്തിൽ ക്രിമിനലുകളുടെ പേടി സ്വപ്നവും നാട്ടുകാരുടെ പ്രിയങ്കരനും ധർമ്മരാജനെ തമിഴ്നാട്ടിലെത്തി പൊക്കിയ സൂപ്പർ കോപ്പും ഇപ്പോഴേ വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് തക്ക ശിക്ഷ വാങ്ങി നൽകിയ മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. May 25 രാവിലെ കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ശാസ്താംകോട്ട DYSP ആയ പി രാജ്കുമാറിനെ മമ്മൂട്ടി അഭിനന്ദിച്ചത്. മമ്മൂക്കയുമായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കാറുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും ഏറെ അടുപ്പം കാണിക്കാറുള്ള ഉദ്യോഗസ്ഥനാണ് രാജ്കുമാർ. വിസ്മയയുടെ മരണം നടക്കുന്ന സമയത്ത് അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തെ ഡ്യൂട്ടിക്ക് ശേഷം മാറ്റാനിരുന്ന സമയത്ത് വിസ്മയയുടെ അച്ഛൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ഈ കേസിന്റെ അന്വേഷണ ചുമതല ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ തന്റെ മകൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നറിയിക്കുകയും ചെയ്തത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു. തുടർന്ന് പി രാജ്കുമാറിന് തന്നെ കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുകയുമായിരുന്നു. തന്റെ സത്യസന്ധമായ ദൃഢനിശ്ചയത്തിലൂന്നിയ പ്രവർത്തനത്തെ തുടർന്ന് വിസ്മയയ്ക്ക് നീതി വാങ്ങിക്കൊടുത്തതിലൂടെ DYSP പി രാജ്കുമാർ സർ വിസ്മയയ്ക്കും കുടുംബത്തിന് മാത്രമല്ല അവൾക്ക് നീതി കിട്ടണമെന്നാഗ്രഹിച്ച നീതിപീഠത്തിൽ വിശ്വസിച്ച ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലാണ് പ്രതീക്ഷ ജനിപ്പിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ മാത്രമല്ല നമ്മുടെയും നിറഞ്ഞ കയ്യടിയും ബഹുമാനവും അർഹിക്കുന്നുണ്ട് പി രാജ്കുമാർ എന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആസിഫലിയെ കുറിച്ച് ആസിഫലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ